പത്ത് വസ്തുക്കളിൽ അത് നാളെ പരിഗണിക്കും. നമ്മുടെ വാദം എന്തായിരുന്നു പ്രധാനമായിട്ട്? നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ വാദമൊന്നും ഇല്ല. നാളത്തെ കഴിഞ്ഞിട്ട് നാളെയാണ് വാദത്തിന് വെച്ചിരിക്കുന്നത്. എണ്ണയുടെ ആവശ്യങ്ങൾ എന്തായിരുന്നു പറഞ്ഞത്? അല്ല, നാളെയാണ് ഇത് നാളത്തേക്കാണ് അത് പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. ഇന്നൊന്നുമില്ല. ഇന്ന് ജുഡീഷ്യൽ അവർക്ക് കോവിഡ് ടെസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ടിട്ട് അതിൻ്റെ നാളെ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാവുള്ളൂ. മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് വിട്ടിരിക്കുന്നത്. നാളെയാണ് മറ്റുള്ളതൊക്കെ പരിഗണിക്കുള്ളൂ. അവരെ പത്ത് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഇത് നാളെയാണ് പരിഗണിക്കുള്ളൂ. എന്താണ് എന്താണ് ഇവർക്ക് എതിരായിട്ടുള്ള ആരോപിച്ചിട്ടുള്ള കുറ്റം? നാളത്തേക്കാണ് അത് വെച്ചിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് അസുഖം ഒന്നും ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നും അവർക്ക് മെഡിറ്റേഷൻ മാത്രം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒന്നുമില്ല. രക്തസമ്മർദ്ദത്തിന് എന്തോ മരുന്ന് വേണമെന്നാണ്? ഇല്ല, അവർക്ക് മെഡിറ്റേഷൻ മാത്രം മതി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാഡം കെൽസയുടെ അഭിഭാഷകയാണ്, അവർക്ക് അഭിഭാഷകർ ഇല്ലാത്തത് കൊണ്ടാണ് ഹാജരായത്. ഞാൻ കെൽസയുടെ അഭിഭാഷകയാണ്, അത് പറഞ്ഞിട്ടാണ് ഞാൻ എത്തിയിരുന്നത്. കോടതി നിർദ്ദേശപ്രകാരം ഹാജരായത്? അതെ, കോടതി നിർദ്ദേശപ്രകാരം ഹാജരായതാണ്. അവർക്ക് സ്വന്തമായി അഭിഭാഷകരുണ്ടായിരുന്നു? അഭിഭാഷകർ ഇന്നിവിടെ ഹാജരായിട്ടുണ്ടായിരുന്നില്ല ആരും. ഞാനാണ് രണ്ടുപേർക്കും കൂടി ഹാജരായത്. പത്ത് ദിവസത്തേക്കുള്ള അപേക്ഷയാണ്. നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണ് അത്? നാളത്തേക്കാണ് ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്. നാളത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ ഹിയറിങ്ങിന് വെച്ചിരിക്കുന്നത്.